ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്ററാണ്. അതിലെ അടുത്ത സെക്ഷനായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ, ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതുതെരഞ്ഞെടുപ്പും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദി ഫോർമുലേഷൻ ഓഫ് അവർ നേഷൻ മേക്കിംഗ്. ഈവൻ ബിഫോർ ഇൻഡിപെൻഡൻസ് ദ ക്യാബിനറ്റ് മിഷൻ അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ had proposed to form a constituent assembly. രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറയായിട്ടുള്ളത് തന്നെ ഇന്ത്യൻ ഭരണഘടനയാണ്. ഈ ഭരണഘടന രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ക്യാബിനറ്റ് മിഷൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇൻ 1946 ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് വിത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസ് ചെയർമാൻ. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ വർക്ക്സ് ഓഫ് അസംബ്ലി വെർ എക്സ്പ്ലിറ്റഡ്. ഇറ്റ് അപ്പോയിൻറ്റഡ് എ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ ആസ് ചെയർമാൻ. ദ കമ്മിറ്റി ഡ്രാഫ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആഫ്റ്റർ സീരീസ് ഓഫ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്സ്. അങ്ങനെ 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം കൂടുതൽ വേഗത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു. ഘടന എഴുതി തയ്യാറാക്കാനുള്ള ചുമതല ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഏൽപ്പിച്ചു. അങ്ങനെ നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്ക് ശേഷമാണ് ഭരണഘടന രൂപം കൊണ്ടിട്ടുള്ളത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് വിഷൻസ് ആൻഡ് ഡ്രീംസ് ദാറ്റ് ഇവോൾവ് ഡ്യൂറിങ് ഫ്രീഡം മൂവ്മെൻറ്റ്. സ്വാതന്ത്ര്യ സമരകാലത്തുള്ള നമ്മുടെ ആശയാഭിലാഷങ്ങളോട് പ്രതിഫലനമായിരുന്നു ഇന്ത്യൻ ഭരണഘടന. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 ജനുവരി 1950 ആൻഡ് ഇന്ത്യ വാസ് ഡിക്ലേർഡ് ആസ് റിപ്പബ്ലിക്. അങ്ങനെ 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അനദർ ചലഞ്ച് ഇന്ത്യ കോൺഫ്രണ്ടഡ് വാസ് ദി ഫോർമേഷൻ ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. അടുത്ത ഒരു പ്രശ്നം എന്നുള്ളത് ഇന്ത്യയിലൊരു ജനാധിപത്യ വ്യവസ്ഥ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ലൈൻ വിത്ത് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് എൽഡ് ഇൻ 1951-1952. 1951-52 കാലങ്ങളിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ദിസ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വാസ് എ സക്സസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. ഇൻ അവർ ഇലക്ഷൻ പ്രോസസ് വി സ്റ്റിൽ പ്രൗഡ്ലി കണ്ടിന്യൂ ദി ഡെമോക്രാറ്റിക് ട്രഡീഷൻ ദാറ്റ് ഗൈഡഡ് അസ് ഡ്യൂറിംഗ് ദി സ്ട്രഗിൾ ഓഫ് ഫോർ ഇൻഡിപെൻഡൻസ്. വെൻ മെനി ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ് വിച്ച് ബിക്കം ഫ്രീ എലോങ് വിത്ത് ഇന്ത്യ ഹാവ് ഡിവിയേറ്റഡ് ഫ്രം ഡെമോക്രസി, അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം സ്റ്റിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വൻ വിജയമായിരുന്നു. ഇന്നും ആ ഒരു സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നാം നടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോഴും ഇന്ത്യ ഇന്നും സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായി ശക്തമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്. A major problem faced by the people of the state was related to language. There were many princely states with people speaking different languages. So, there were demands for different parts of India for the formation of states on the basis of language. നാട്ടു രാജ്യങ്ങളുടെ സംയോജനം മുന്നത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചു. ഇവിടെയൊക്കെയുള്ള ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വ്യത്യസ്ത ഭാഷകളായിരുന്നു സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. ഈ വ്യത്യസ്ത ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യം മുമ്പ് തന്നെ ഉയർന്നു വന്നിരുന്നു. ഇൻ 1920 ദ നാഗ്പൂർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റിസോൾവ് ടു ഫോം ഇറ്റ്സ് എസ്
സ്റ്റേറ്റ് കമ്മിറ്റീസ് ഓൺ ദി ബേസിസ് ഓഫ് ലാംഗ്വേജസ്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പീപ്പിൾ അജിറ്റേറ്റഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് എലോങ് ലിംഗ്വിസ്റ്റിക് ലൈൻസ്. പോറ്റി ശ്രീരാമലു, എ ഫ്രീഡം ഫൈറ്റർ, സ്റ്റാർട്ട് സത്യാഗ്രഹ ഫോർ ദി ഫോർമേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് ഫോർ തെലുങ്ക് സ്പീക്കിംഗ് ലാംഗ്വേജസ്. ആഫ്റ്റർ 58 ഡേയ്സ് ഓഫ് ഫാസ്റ്റിംഗ് ഇ ഡൈഡ് ആൻഡ് ഇറ്റ്സ് ഇൻറ്റൻസിഫൈഡ് ദ മാസ് അജിറ്റേഷൻ. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കൂടുതൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്കായിട്ട് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വതന്ത്ര സമര സേനാനിയായിട്ടില്ല പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. ഫോളോയിങ് ദിസ് ഇൻ 1953 ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോംഡ് സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്രാപ്രദേശ് ഫോർ തെലുങ്ക് സ്പീക്കിംഗ് പീപ്പിൾ. ആഫ്റ്റർ ദിസ് ദ ഡിമാൻഡ് ഫോർ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ഇൻറ്റൻസിഫൈഡ്. 1953 ഇന്ത്യ ഗവൺമെൻറ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ചു. ആർക്ക് വേണ്ടി? തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അതിനുശേഷം വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത സംസ്ഥാനങ്ങൾ വേണമെന്നുള്ള ആവശ്യം ശക്തമായി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോംഡ് എ കമ്മീഷൻ ടു റീ ഓർഗനൈസ് ഇന്ത്യൻ സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് വിത്ത് ഫസൽ അലി ആസ് ചെയർമാൻ, എച്ച് എൻ ഖുസ്രു ആൻഡ് കെ എം പണിക്കർ എ കേരളേറ്റ് ആസ് മെമ്പേഴ്സ്. അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ്റെ ചെയർമാനായി ഫസൽ അലിയെയും മലയാളിയായ കെ എം പണിക്കറും എച്ച് എൻ ഖുസ്രുവും അതിലൊരു മെമ്പേഴ്സായിരുന്നു. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് കമ്മീഷൻ ദ പാർലമെൻറ്റ് പാസ് ദ സ്റ്റേറ്റ് ഓഫ് റീ ഓർഗനൈസേഷൻ ആക്ട് ഇൻ 1956. ദസ് 14 സ്റ്റേറ്റ്സ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ് കെയിം ഇൻ ടു എഫക്റ്റ്. Afterwards, new states were formed in the various phases. Now, India has 29 states and 7 union territories. അങ്ങനെ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ പലതും നിലവിൽ വന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്.